എന്റെ പ്രിയമകളെ, നിന്നോടുള്ള എന്റെ വാക്കുകൾ ഒരിക്കലും നീ നിസ്സാരമാക്കരുത്. മഹത്തായൊരു കാരുണ്യത്തിന്റെ പ്രവൃത്തിയാണിത്. ഇത് മനുഷ്യർക്ക് നൽകുന്നത് ലോകത്തിന് അർഹതയുണ്ടായിട്ടല്ല, പ്രത്യുത അവരുടെ വചന ദാരിദ്ര്യം മൂലമാണ്. എന്റെ കുരിശു മരണത്തിന് ശേഷം എന്റെ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നൽകപ്പെട്ട ദാനങ്ങളെല്ലാം എല്ലാ പാപികളെയും ആ മഹാദിനത്തിലേക്ക് ഒരുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ലോകത്തിന്റെ രക്ഷകനും നാഥനുമായി എന്നെ ജനിപ്പിച്ചപ്പോൾ എന്റെ അമ്മ എന്റെ പിതാവായ ദൈവത്തിന്റെ തിരുമനസ് നിറവേറ്റുകയായിരുന്നു. അനന്തരം മനുഷ്യനും ദൈവനീതിക്കും ഇടയിലുള്ള മധ്യസ്ഥയായി അവൾ നിയമിക്കപ്പെട്ടു. പാപികൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുക, അവർക്ക് മുന്നറിയിപ്പുകൾ കൊടുക്കുക, അവസാന നാളുകളിൽ തന്റെ പുത്രനായി എന്നെ സ്വീകരിക്കാൻ അവരെ ഒരുക്കുക മുതലായവയെല്ലാം അവളുടെ ചുമതലയാണ്. എന്റെ പ്രിയപ്പെട്ട അനുഗ്രഹീതയായ മാതാവിൻ്റെ ഈ ലോകത്തിൽ സംഭവിച്ച ഓരോ പ്രത്യക്ഷീകരണവും എന്റെ പിതാവിൻ്റെ അധികാരത്തിൽ നിന്നുള്ളതാണ്. അവൾ മുൻകൂട്ടി പ്രവചിച്ചവയെല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പ്രവചിച്ചവയിൽ അധികവും അവളുടെ മുന്നറിയിപ്പുകൾ വകവെക്കാതിരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള എന്റെ വിശുദ്ധ ദാസർ വിസ്മരിച്ചിരിക്കുകയാണ്. അവസാന നാളുകളിൽ തന്നെ സേവിക്കാൻ വേണ്ടി കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഹാ കഷ്ടം. കാരണം അവർ എന്റെ വിളി കേട്ട് ഉണരുകയില്ല. ബദിരരും അന്ധരുമായ അവർ സ്വീകരിക്കുന്നത് എന്റെ പിതാവിന്റെ ഗ്രന്ഥത്തിൽ വെള്ളം ചേർത്ത ഒരു ഭാഷ്യത്തിയാണ്. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ട അവരുടെ വായിൽ നിന്ന് ചീത്ത ഫലങ്ങൾ ആയിരിക്കും പുറത്തു വരിക. അഹങ്കാരികളും ധിക്കാരികളുമായ അവർ എന്റെ അമ്മയുടെ മാധ്യസ്ഥവും പ്രത്യക്ഷീകരണങ്ങളും മാത്രമല്ല, സത്യം രാജാവായി വാഴുന്ന ദൈവീക ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ ഒരുമിച്ച് കൂട്ടാനുള്ള അവളുടെ വിളിയെയും തള്ളിക്കളയും. ദൈവിക സിംഹാസനത്തിന് മുൻപിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നതിന് പകരം സത്യത്താൽ കൈവിടപ്പെട്ട അവർ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അറിയാത്ത തെറ്റുപറ്റുന്ന മാനുഷിക നിയമങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുന്നു. ഇന്നത്തെ ലോകം വൈദ്യശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും അറിവിലും വലിയ മുന്നേറ്റങ്ങൾ നടത്തി. പക്ഷേ എന്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ ജ്ഞാനത്തെ പണയം വച്ചിരിക്കുകയാണ്, പണത്തിനും ധനത്തിനും ശക്തിക്കും വേണ്ടി. ഈ ലോകത്തിൻ്റെതായതെല്ലാം പണം, അധികാരം, പ്രശസ്തി എന്നിവയെല്ലാം എന്റെ ദൃഷ്ടിയിൽ ഒന്നുമല്ല. ഒരു അങ്കുലി ചലനത്താൽ ഇവയെല്ലാം തുടച്ചു മാറ്റാൻ എനിക്ക് കഴിയും. മാനുഷികമായ അറിവുകളും ശാസ്ത്ര പുരോഗതിയുമെല്ലാം വിലയില്ലാത്തവയാകുന്നു. കാരണം ഇവ നിങ്ങളിൽ നിന്ന് വരുന്നവയല്ല, പ്രത്യുത ദൈവം തന്റെ മക്കൾക്കായി കൊടുത്തിരിക്കുന്ന താലന്തുകൾ ആണിവ. എല്ലാ ഭൗതിക സുഖ സൗകര്യങ്ങളോടും കൂടെ ഇവയെല്ലാം ദൈവം പിൻവലിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്താണുള്ളത്? ഒന്നുമില്ല. എന്നെ യഥാർത്ഥത്തിൽ അറിയുന്നവർ ഒന്നിനെയും കാര്യമാക്കുകയില്ല. കാരണം അവർ എന്റേതായിരുന്നുകൊണ്ട് എന്നെ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ അവർക്ക് ആശ്വാസം ലഭിക്കുമെന്നും ഞാൻ അവരെ തള്ളിക്കളയുകയില്ലെന്നും അവർക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് എന്റേതല്ലാത്തവയെയും നിങ്ങളെ ഒരിക്കലും തൃപ്തരാക്കാൻ കഴിയാത്തവയെയും നിങ്ങൾ അന്വേഷിച്ചു പോകുന്നത്? നിങ്ങൾ എന്നെ തിരസ്കരിച്ച് പൊള്ള വാഗ്ദാനങ്ങളുടെ പുറകെ പോകുന്തോറും നിങ്ങൾക്ക് കൂടുതൽ ഏകാന്തത അനുഭവപ്പെടും. പ്രത്യേകിച്ച് ഗോതമ്പിൽ നിന്ന് പതിര് വേർതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏക തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ ഒരു ശിശു ആയിത്തീരുക എന്നുള്ളതാണ്. നിങ്ങൾ ആരാണെന്നോ ഏത് സ്ഥാനത്തിരിക്കുന്ന ആളാണെന്നോ എന്ന കാര്യമല്ല പ്രധാനം, ഏതു ഭാഗമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് പ്രധാനം. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്ന ഒറ്റ കാരണത്താലാണ് നിങ്ങൾ രക്ഷപ്രാപിക്കുന്നത്. എന്റെ മുൻപിൽ നിൽക്കാൻ ഒരുവനും യോഗ്യനല്ല. വിശുദ്ധരായി തീരാൻ മാത്രം ആത്മാവിൽ അത്ര നിർമ്മലരായി ആരുമില്ല. സ്വന്തം യോഗ്യതയാൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടാൻ യോഗ്യരായ മനുഷ്യരില്ല. എന്റെ കരുണ കൊണ്ട് മാത്രമാണ് നിങ്ങൾ സ്വർഗരാജ്യത്തിന് അർഹരായി തീരുന്നത്. നിങ്ങളുടെ ഈശോ.